ولعاقبه للمتقين والصلاه والسلام على سيدنا محمد وعلى اله واصحابه اجمعين لا ريكي ديموتيكرده ديموتيكرده يركلا വലിയ വലിയ ആലിമ്യങ്ങളും സാദാത്തുക്കളും എല്ലാം ഒരുമിച്ച് കൂടിയ ഒരു മജ്ലിസാണ്. ഇരിക്കും എല്ലാവരും. ഞാൻ കുറേ നേരത്തെ വന്നിരുന്നു, ഇങ്ങോട്ട് വന്നില്ല. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് അലിക്കുഞ്ഞു ഉസ്താദ് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അടുത്തിരുന്ന് ഒറ്റക്കിരിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളും സാദാത്തങ്ങളും ഈ മജ്ലിസിൻ്റെ ഇടയിൽ നിന്ന് അങ്ങോട്ട് വന്ന് അടുക്കളെ ശ്രദ്ധിക്കാറുണ്ട്. ശേഖനാവറുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്ന് ചിലതൊക്കെ സംസാരിച്ചു. തങ്ങൾ ഈ മജ്ലിസ് ഉണ്ടാക്കിയത് വാപ്പാൻ്റെ ആണ്ട്, അതും മഹാന്മാരായ എല്ലാ ആളുകളെയും, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രധാനമായും മറ്റുള്ള എല്ലാ ബഹുമാനമുള്ള ആളുകളെയും ഒന്ന് ഓർക്കാനുള്ളൊരു സദസ്സാണ്. ഇതിലധികവും ഉള്ളത് അലിമികളും സാദാത്തുക്കളും ആണ്. ആ പറയുന്ന കൂട്ടത്തിൽ തങ്ങൾക്ക് പറയാനുള്ള ചിലത് ബഹുമാനം എന്ന് ജനങ്ങൾ കരുതുന്നു, പക്ഷെ ബഹുമാനം അല്ലാതെയായി പോകുന്നു. തങ്ങൾ പറഞ്ഞതാണ് ഇന്നെല്ലാവരും ഉണർത്തണം, ബഹുമാനം എന്ന് കരുതും, ബഹുമാനം അല്ലാതെ. ആരെങ്കിലും വലിയ ഒരാൾ വരുമ്പോൾ ബഹുമാനിച്ചിട്ട് കൈ പിടിച്ച് മുത്താൻ വേണ്ടിയിട്ട് പോകും. അതെപ്പോഴാ? കാറിന് ഡോറ് തുറക്കുന്നതിന് മുമ്പേ. ഈ തങ്ങളോ ഈ മഹാനോ ആര് കാറിലിരിക്കുന്നത്, കാറിന് താഴെ വീണ് പോകുമോ എന്ന് പേടിയായി പോകുന്നത്. തങ്ങളൊരു സ്ഥലത്ത് പോയി ഇരുന്ന് ആ സമയത്ത് പോയിട്ട് വലിയ തിക്കും തിരക്കും ആക്കാതെ കൈ പിടിച്ച് മുത്താം, കാല് തൊട്ട് മുത്താം, എല്ലാം ചെയ്യാം. മഹാന്മാരായ സാദാത്തുക്കളുടെ, ആലിമീങ്ങളുടെ, മാതാപിതാക്കളുടെ കാലും കൈയും ചുംബിക്കൽ സുന്നത്ത് എന്നാണ്. സുന്നത്താണ്, അതൊരു ജായിസ് എന്ന് മാത്രമല്ല, അത് സുന്നത്താണ്. അതുകൊണ്ടുള്ള ബറക്കത്ത് നമ്മൾക്ക് കിട്ടണം. ഹസ്രത്ത് ഇദ്രായി അപ്പം സുന്നത്താണ്, അവരെ ബഹുമാനിച്ചും കൊണ്ടാണ് എന്നുള്ള ആ ഓർമ്മ വേണം. ബഹുമാനം കൽബിൽ അങ്ങനെ കൂടി പൊട്ടി അങ്ങനെ പുറത്തേക്ക് മറിഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടായികയില്ല. പക്ഷെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ അവിടെ പോയി കൈ പിടിച്ചു നോക്കി, കുറച്ച് വയസ്സായ ആളും കൂടിയായാലും കാറിന്ന് ഇറങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ വരുമ്പോഴേക്ക് ബൈക്ക് കൈ പിടിച്ചാൽ, കൈ പിടിച്ചിട്ട് വീണാൽ പിന്നെ കാല് പിടിക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ താജുൽ ഉലമയെ സംബന്ധിച്ച് ചില ആൾ പറയാറുണ്ട്, ചില സമയത്ത് താജുൽ ഉലമ കൈ പിടിക്കാൻ പോയാൽ അടി കൊടുക്കൂ, ആ അടി കൊണ്ട് സന്തോഷിച്ചാൽ ധാരാളമുണ്ട്, എനിക്ക് അടി കിട്ടി അടി കിട്ടി. പക്ഷെ ആ അടി എന്തിനാണ്? ഒന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിൽ വരുന്നില്ല, വയസ്സല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് ചരിഞ്ഞു. ഇങ്ങനെ കൈ പിടിക്കാൻ ബർക്കത്തിന് വേണ്ടി പോകുമ്പോഴേക്ക് ഈ മുത്തിയാൾക്ക് ബർക്കത്തല്ലാണ്ട് സ്വന്തത്തിന് ബർക്കത്ത ബുദ്ധിമുട്ടല്ല ഉണ്ടാവുക. ഇങ്ങനത്തെ കുറെ അച്ചടക്ക കുറവുണ്ട്. ഒന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. പിന്നൊരു കാര്യം, മൗലിദിന്റെ മജ്ലിസ് നല്ല ഹുറുമത്തിന് തുടങ്ങി
ഫാത്തിഹ വിളിച്ച് ഓതി മഹാന്മാർക്ക് എല്ലാവർക്കും ഹദിയ ചെയ്ത് ദ്വാരത്തിൽ തുടങ്ങി മൗലിദ് ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വന്നാൽ പിന്നെ മധുവും മറന്ന് മജ്ലിസും മറന്ന് എല്ലാം മറന്ന് മജ്ലിസിൻ്റെ ഹുർമത്ത് പോയി. ഇത് നമ്മളെ ഈ മജ്ലിസിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞത്. നമ്മളെ വീടുകളിൽ മൗലിദ് നടക്കുന്നുണ്ട്, പള്ളികളിൽ നടക്കുന്നുണ്ട്. ആ അവസരമൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മജ്ലിസിന്റെ ഹുർമത്ത് കളഞ്ഞ് ആ മജ്ലിസിന്റെ ബഹുമാനമില്ല. അതൊന്നും പിന്നൊന്ന് പറഞ്ഞത് എന്നെ പോലത്തെ ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മൗലിദ് ഓതിക്കൊണ്ടിരിക്കും. أشرق البدر علينا هلو هلو فاختفت منه البدور قرشي بينا بلغي ഈ മൗലിദിന്റെ ഇടയിൽ മൊബൈൽ. പിന്നെ ഒരാൾ ഹദീസ് ഓതി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾ ഓതുകയോ ബൈത്തിലുകയോ സലാത്തിലുകയോ ചെയ്യുന്നതിന് പിന്നെ ഇടക്കുന്നു ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട അല്ലാമ സർഖാനി മവാഹിബിന്റെ ഷറഹിൽ മവാഹിബിൽ പറഞ്ഞതിനെ വിശദീകരിച്ച് പറയുകയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹദീസിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് പറഞ്ഞു. ഹദീസ് തന്നെ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഫ്ആൽ അഖ്വാൽ തഖ്രീറത്ത് അഹ്വാലും കൂടി ഹദീസിന്റെ ഉലമാക്കൾ പലരും ഹദീസിന്റെ തഹ്രീഫ് പറയുമ്പോൾ വഹവാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്വാൽ എന്താ? തങ്ങളുടെ മദ്ഹ്, തങ്ങളുടെ ശരീരത്തിന്റെ വസ്ഫ്, തങ്ങളുടെ വാക്ക്, തങ്ങളുടെ അവസ്ഥകളെല്ലാം, ആ സ്ഥാനം അതെല്ലാം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ആ ഹദീസിന്റെ മജ്ലിസിനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ ബഹുമാനിച്ചു. അത് മനസ്സിലാക്കണം. അതേപോലെ നമ്മളുടെ മൗലിദിന്റെ മജ്ലിസുകളെ ബഹുമാനിക്കണം. മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ മജ്ലിസിൽ ആരെങ്കിലും ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവരെ പേടിപ്പിക്കും. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, തങ്ങളുടെ മദ്ഹ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമാണ്. ആ ശബ്ദത്തേക്കാൾ നമ്മളുടെ ശബ്ദം വരാൻ പറ്റുകയില്ല. ഒന്ന് അത്. മറ്റൊന്ന്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇൽമുൽ ഫിഖ്, മറ്റുള്ള പല താരീഖികരികളുടെ ഇൽമുകൾ പറഞ്ഞുകൊടുക്കുന്ന അവസരം പോലെയല്ല ഹദീസ് പറഞ്ഞുകൊടുക്കുന്ന അവസരം അവർ ചെയ്തിരുന്നത്. ഹദീസ് പഠിപ്പിക്കുന്ന സമയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം കുളിച്ച് വുളുവെടുത്ത് ഒരുങ്ങും, നല്ല വസ്ത്രം ധരിക്കും, സുഗന്ധം പരട്ടും, തലയ്ക്കെട്ടിന്റെ മേലെ തൈലസ്നാനം, എന്നിട്ട് വയറുന്ന സ്ഥലത്തിരിക്കും. സാധാരണ എല്ലാവരുടെയും ആ സ്ഥാനത്തല്ല വയറുന്നിരിക്കും. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് പറയുന്നത്. അവിടെ ഉഊദ് പുകപ്പിക്കും. ഈ ഹദീസിന്റെ ദർസ് തുടങ്ങി അവസാനിക്കുന്നത് വരെ മണവസ്തു അവിടെ പുകഞ്ഞും കൊണ്ടേ ഉണ്ടാകും. എന്താ മജ്ലിസ്? അങ്ങനെയുള്ള മജ്ലിസാണ്.
ഇതായിരുന്നു മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ ബഹുമാനിച്ചത്, തങ്ങളുടെ മദഹനെയും തങ്ങളുടെ ഹദീസിനെയും ബഹുമാനിച്ചത്. ഇതുപോലെയാണ് വേണ്ടത്. നമ്മളുടെ അവസ്ഥയോ എന്താണെന്ന്, മജ്ലിസിലേക്ക് മണമുള്ള വസ്തു പുകപ്പിച്ചിട്ട് കൊണ്ടുവന്നാൽ എന്തിനീ പുറത്ത് കത്തിക്കുന്നത്? മജ്ലിസല്ലേ മണക്കേണ്ടത്? പിന്നെന്തായിരിക്കും ചിലപ്പോൾ നേർച്ചയ്ക്ക് അല്ലേ ഏറ്റവും വില കുറഞ്ഞ ലോബാന കൊണ്ടുവരുന്നതായിരിക്കും, അത് പിന്നെ തൊണ്ട കുത്താണ്ടിരിക്കുകയില്ല. അല്ല മുന്തിയത് കൊടുന്നാലോ? നല്ല ഈത്തപ്പഴം കാണാൻ, അതും പറയാതിരിക്കാൻ സാധ്യമല്ല. നല്ല ഈത്തപ്പഴം ചിലടത്ത് അങ്ങനെയല്ല. നേർച്ചക്ക് എന്ന് പറയുമ്പോൾ പീടിയക്കാനല്ലേ ചോദിക്കൂ, എന്ത് ഈത്തപ്പഴ നല്ല മുളു മുളുത്തുക മുളു തീത്തു കൊണ്ടുണ്ട് എല്ലാവരും. അത് പിരിവില് ഉണ്ട ഉണ്ട ഉണ്ടാവും, കയ്യിൽ തൊട്ടെങ്കിലും ഒട്ടാകെ എന്തല്ലായി. പിന്നെന്താക്കി, ഈ പടത്തിലിരുന്നിട്ട് മോല് തോന്നിയതല്ലേ, ഇങ്ങനെ തൊട്ട് എടുത്ത് എല്ലാവരും ഓരോന്ന് എടുക്കുമല്ലോ, ആ പടത്തിലേക്ക് തന്നെ കയ്യും തോർത്തിട്ട്. അങ്ങനത്തെ ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴം കൊണ്ടുവരണം മോലിതിന്, മുന്തിയത് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളോടുള്ള മഹബത്ത് അങ്ങനെയാവണം. പേരോട് ഉസ്താദ് പറഞ്ഞില്ലേ ഇപ്പോ, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മഹബത്ത് കൂടുതലുള്ള ആർക്ക്? ഉസാബത്ത് ഇബ്നു സയ്യിദ് അവിടെ അധികം കൊടുത്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മഹബത്താണത്. അപ്പൊ ഇത് പറയാൻ കാരണം, ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈത്തപ്പഴം മജ്ലിസിൽ വെക്കല് തപ്പു എന്ന് പറഞ്ഞു. ശരിയാത് തപ്പു, അത് വെച്ച ആ വെപ്പ് അതിന്റെ ആകൃതി നോക്കണം, നോക്കി തപ്പു അല്ല റേറ്റ് പറയാം. എങ്ങനെ വെച്ചിന്? അല്ലല്ലല്ല, എന്തേ അത് പൂജന്റെ സമയത്ത് വെക്കുന്നു ഇത് ഈത്തപ്പഴം. എനിക്കറിയാലോ, ഞാൻ പൂജക്ക് പോയിട്ടില്ല, നോക്കിയല്ലേ ഞാൻ പറയും. പൂജക്ക് വെച്ച് എന്ന് പറഞ്ഞിട്ട് പൂജന്റെ അവിടെ ഉള്ള ഒരു സാധനവും നമുക്കിവിടെ പറ്റില്ലാന്നിട്ട് അങ്ങനെ ഉണ്ടോ? ഉണ്ടാകണം. പൂജ കഴിഞ്ഞിട്ട് ഒരു ചോറ് കഴിക്കും. അപ്പൊ ഞമ്മ എന്താക്കുന്ന മൂലത്ത് കഴിഞ്ഞിട്ട് ഓ എല്ലാരും തങ്ങടാക്കി ചോറെല്ലാം ബാക്കി, അത് പൂജ കഴിഞ്ഞിട്ട് വയ്ക്കുന്ന. അങ്ങനെ എന്തും ചെയ്യാൻ പാടില്ലാറിഞ്ഞിട്ടുണ്ടോ? പണ്ട് ഇതാ ഈ ഉസ്താദ് ഉണ്ടായി, മച്ചമ്പാടി ഉസ്താദ്. പിന്നെ ഇതുപോലെ എന്തോ ഒരു വിഷയം ഞങ്ങൾ കുറേ ആളുണ്ട് ചോദിച്ചു, അത് മുശ്രിക്കുകളുടെ ശിആറ് ഇതേപോലെ ഈത്തപ്പഴം വെക്കുന്ന എന്ത്, എനിക്ക് ഓർമ്മയില്ല. അത് ചെയ്യാൻ പാടില്ല അറിയിട്ട് അങ്ങനെ ഉണ്ടാ? അതിന് മുശ്രിക്കുകളുടെ ശിആറല്ല, പിന്നെ മുശ്രിക്കുകൾ ഒരു കാര്യം ചെയ്യും എന്നറിഞ്ഞിട്ട് നമ്മളും അത് ചെയ്യാതിരുന്നാൽ നമ്മൾ കാഷ്ടിക്കാനും പാടില്ല. ഓർ കാഷ്ടിക്കുന്നുണ്ട് കുഞ്ഞിപ്പോ ഉസ്താദ് പറഞ്ഞാണ് കിയോർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവരെന്ത്, അവരും അത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അവരെ പോലെയല്ലേ? ഒരു മുശാബഹത്ത് വരണമെങ്കിൽ എന്താവണം? അവര് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവര് ചെയ്യുന്ന ആ ഒരു പ്രത്യേക രീതിയിലാവണം. നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല, ബർക്കത്തിന് വേണ്ടി ഗുണം നോക്കുന്നതാണ്. മജ്ലിസിൽ വെച്ചാൽ അതിന് ബർക്കത്തുണ്ട്. മദീഹ് പറയുന്ന മജ്ലിസാണ്. മന്ദിരി ചൂതിന് ബർക്കത്തില്ലേ? മന്ദിരി ചൂതി തങ്ങന്മാര് അലിമീങ്ങൾ സാലിഹികൾ ഊതിയാൽ അതിൽ ബർക്കത്തുണ്ട്, അതിന്റെ ബർക്കത്ത് നമ്മൾ എടുക്കുന്നു. അതേപോലെ മജ്ലിസ് മൗലിദിന്റെ മജ്ലിസാണ്, മൗലിദിന്റെ മജ്ലിസ് ഒട്ടാകെ ബർക്കത്തിറങ്ങുന്ന മജ്ലിസാണ്, അല്ലെങ്കിൽ ഖത്മുൽ ഖുർആന്റെ മജ്ലിസാണ്. ആ ബർക്കത്തിറങ്ങിയത് ഇരിക്കുന്ന വസ്തു അതിലെന്തുണ്ട്? അതിൽ പിന്നെ ബർക്കത്തുള്ളത് എടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അത് മറ്റുള്ളവർ വെക്കുന്ന ആ ശൈലിയൊന്നുമല്ല.
നമ്മിങ്ങനെ അവിടെ ഒരു ബുദ്ധനെ വെച്ചിട്ട് അതിന്റെ ചുറ്റും അത് വെക്കുന്നൊന്നല്ല, അത് നമ്മളിങ്ങനെ വെച്ച് ഇനിയിപ്പോ എല്ലാവർക്കും കൊടുക്കും ബറക്കത്തുണ്ട്. അങ്ങനെ ഖുർആനത്തിനെ സംബന്ധിച്ച് ഖുർത്തുബി പറഞ്ഞായിട്ട് കാണാം, ഖുർആൻ ഓതിയാൽ ഖത്മുൽ ഖുർആൻ എല്ലാം തീർത്താൽ. അന്ന് സഹാബാക്കളുടെ കാലത്ത് തന്നെ എന്തെങ്കിലും കുറച്ചൊന്ന് ബായിലിട്ടിട്ടല്ലാണ്ട് പോരല്ല അവര് ബിരിയല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇത് ഞാൻ ഇത്ര നീട്ടി പറയാൻ വിചാരിച്ചതല്ല, ചില കാര്യങ്ങൾ ഉണർത്തണം എന്ന് സാദാത്ത് തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഉണർത്തി സാദാത്തുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഉണർത്തുന്നത് എന്നും വിചാരിക്കരുത്. എന്താ മജ്ലിസ് കുറച്ച് പിന്നെ തിരക്ക് പിടിച്ചതല്ലേ, ഇത്ര സമയം എടുക്കാനുള്ള ഒരു മജ്ലിസ് അല്ല എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയണം. മൗലിദ് അങ്ങനെ തന്നെയാണ്, ഹദീസ് പകുതി പകുതി ഓതിയിട്ട് ബൈത്ത് എല്ലി ജവാബ് ഇല്ലി, ആ ജവാബ് തീർന്നതിന് മുമ്പ് പിന്നെ ഇപ്പോഴത്തെ ബൈത്ത് തുടങ്ങി, അവസാനം 10 മിനിറ്റ് കൊണ്ട് മങ്കൂസും മുല്ല തീർന്നു. വാങ്ങുകൊടുക്കണം.